റിച്ച് ഡാഡ് പൂവർ ഡാഡ് എന്നത് ശരിക്കും ഒരു അടിപൊളി പുസ്തകം തന്നെയാണ്. ഈ ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ തന്നെ തുടർന്ന് മറ്റൊരുപാട് പുസ്തകങ്ങൾ വായിക്കാനുള്ള ഇൻട്രസ്റ്റ് ലഭിക്കും. ഈ ഒരു പുസ്തകത്തിനെ പറ്റി എല്ലാവർക്കും തന്നെ അറിഞ്ഞു കാണും. സോ ഈ ഒരു വീഡിയോയില് ആ ഒരു പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല പറയാൻ പോകുന്നത്. ഈ പുസ്തകത്തിൽ റോബർട്ട് കിയോസാക്കി പറയുന്നു അദ്ദേഹത്തിന് രണ്ട് ഡാഡാണ് ഉള്ളത്, ഒന്ന് റിച്ച് ഡാഡും മറ്റേത് പൂവർ ഡാഡും. റിച്ച് ഡാഡ് ഒബ്വിയസ് ആയിട്ട് ഒരു പണക്കാരൻ തന്നെയാണ്, പൂവർ ഡാഡ് ആണെങ്കിൽ പാവപ്പെട്ടവനും. ഇവരുടെ ഇടയിൽ ഒരു വലിയ വ്യത്യാസം തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് റിച്ച് ഡാഡ് പണക്കാരനായതും പൂവർ ഡാഡ് ദരിദ്രനായതും. പൂവർ ഡാഡ് എപ്പോഴും സാലറിയിൽ ശ്രദ്ധ ചെലുത്തിയ ആളായിരുന്നു, അതായത് എപ്പോഴും അദ്ദേഹത്തിന് ലഭിക്കുന്ന സാലറി കൂട്ടിക്കിട്ടാനായി ശ്രമിക്കുന്ന വ്യക്തി. പക്ഷേ റിച്ച് ഡാഡ് ആണെങ്കിൽ അദ്ദേഹം എപ്പോഴും അസറ്റ്സ് ബിൽഡ് ചെയ്യുന്ന, അതായത് ആസ്തികൾ ഉണ്ടാക്കുന്ന കാര്യത്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇദ്ദേഹം പണക്കാരനായതും. ഈ ഒരു സെയിം മെത്തേഡ് തന്നെ റോബർട്ട് കിയോസാക്കി അദ്ദേഹത്തിന്റെ ജീവിതത്തിലും കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹവും പണക്കാരനായി. ഇവിടെ അസറ്റ് ആസ്തിയുടെ ഡെഫിനീഷൻ ആയിട്ട് റോബർട്ട് കിയോസാക്കി പറയുന്നത് നമ്മളുടെ പോക്കറ്റിലേക്ക് പൈസ കൊണ്ടുവരുന്ന വിഷയങ്ങളെയാണ് അസറ്റ് ആസ്തി എന്ന് പറയുന്നത്. ലയബിലിറ്റി എന്നുള്ളതാണെങ്കിൽ നമ്മളുടെ കയ്യിൽ നിന്നും പൈസ പോകുന്നത്. സോ ഈ ഒരു വീഡിയോയിൽ 21 അസറ്റ്, 21 ആസ്തികളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഈ വിഷയങ്ങൾ നമ്മൾ റിച്ച് ആക്കി മാറ്റാനായി തീർച്ചയായും സഹായിക്കും. പിന്നെ ഇതിൽ പറയാൻ പോകുന്ന ആദ്യത്തെ 10 അസറ്റുകൾ ഇതിനു മുൻപ് തന്നെ പലരുമൊക്കെ കേട്ടതായിരിക്കും. അതിനുവേണ്ടി ആദ്യം കുറച്ച് പൈസയൊക്കെ ചിലവാക്കേണ്ടതായിട്ട് വരും. പിന്നെ അതിനുശേഷം പറയാൻ പോകുന്നത് നമ്മൾ പൈസയൊന്നും ചിലവാക്കാതെ തന്നെ ഉണ്ടാക്കാവുന്ന അസറ്റ്സ് ആണ്. സോ അതിൽ ഫസ്റ്റ് വൺ ബിസിനസ്. ഒരു ക്ലാസ്സിലെ ഒരു ടീച്ചർ ഒരു കുട്ടിയെ എഴുന്നേൽപ്പിച്ച് റിസ്ക് എന്ന് വെച്ചാൽ എന്താണ് എന്ന് ചോദിച്ചു. അതിന് ഉത്തരമായി അവൻ പറഞ്ഞു, റിസ്ക് എടുക്കുക എന്നാൽ ബിസിനസ് ചെയ്യുക എന്നാണ് അർത്ഥം. ഇവൻ പറഞ്ഞത് കേട്ട് ഇവന്റെ ക്ലാസ്മേറ്റ്സ് കൂടി ഈ ഒരു കാര്യത്തെ ശരിവെച്ചു. ഇതേപോലെ തന്നെ ഈ ഒരു സെയിം ചോദ്യം ഒരിക്കലും ഒരു ഇന്റർവ്യൂവില് ഒരു ഓണ്ടർപ്രൂണറോട് അല്ലെങ്കിൽ ഒരു വലിയ ബിസിനസ് മാനോട് ചോദിച്ചു. അപ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞിരുന്ന മറുപടി എന്തായിരുന്നു എന്ന് വെച്ചാൽ, കേവലം ഒരു സോഴ്സ് ഓഫ് ഇൻകമ്മിന്റെ പുറത്ത് നമ്മളുടെ കംപ്ലീറ്റ് ഫാമിലിയും ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് എന്നായിരുന്നു. അതായത് കേവലം ഒരു ജോലിയുടെ മുകളിൽ തന്റെ ജീവിതകാലം മുഴുവൻ കഴിച്ചുകൂട്ടുക. അതായത് എത്ര കാലം ജോലി ചെയ്യുന്നു അത്രയും കാലം ശമ്പളം കിട്ടുന്നു, എന്ന് ജോലി നിർത്തുന്നുവോ അന്ന് തൊട്ട് ദരിദ്രത്തിന്റെ വക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. സോ ഈ ഒരു വിഷയത്തിനെയാണ്, ഈ ഒരു കാര്യത്തിനെയാണ് അദ്ദേഹം റിസ്ക് എന്ന് വിശേഷിപ്പിക്കുന്നത്. അതായത് ഒരു രോഗം വന്നാൽ കൂടി വേണ്ട വിധം ചികിത്സിക്കാനായി പറ്റാത്ത അവസ്ഥ. പല സമയങ്ങളിൽ നമ്മൾ തന്നെ കാണാറുള്ള ഒരു കാര്യമായിരിക്കും, അധികം ബുദ്ധിയും അല്ലായെങ്കിൽ അധികം വിദ്യാഭ്യാസവും ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തി വീട്ടിലിരുന്ന് തന്നെ പണം സമ്പാദിക്കുന്നത്. കാരണം ഇവരൊക്കെ സൈഡ് ബിസിനസ് എന്നൊരു കാര്യം ചെയ്യുന്നുണ്ടാവും. സോ ഫ്രണ്ട്സ്, പണം സമ്പാദിക്കാനുള്ള ആദ്യത്തെ മാർഗം ക്രിയേറ്റ് എ ബിസിനസ്. രണ്ടാമത്തേത് റിയൽ എസ്റ്റേറ്റ്. ഈ ലോകം എന്നത് വളരെയധികം വിലപിടിപ്പുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്ഥലത്തിനും ഭൂമിക്കും ഒക്കെ നല്ല രീതിയിൽ തന്നെ പ്രാധാന്യമുണ്ട്. പോപ്പുലേഷൻ, അതായത് ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഭൂമിയുടെ വിലയും വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇതിന് നമുക്ക് നമ്മളുടെ എക്കണോമി തന്നെ നോക്കുകയാണെങ്കിൽ ഡിമാൻഡ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ സപ്ലൈ. നമ്മളുടെ ഭൂമി എന്നുള്ളത് വളരെ ഒരു ലിമിറ്റഡ് പ്ലേസ് ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ വിലയും എപ്പോഴും കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ലോങ് റണ്ണിൽ നമ്മൾ ഒരു ഭൂമിയിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് നല്ല ഒരു ലാഭം തന്നെ നമ്മളെ കൊണ്ട് കൊയ്യാൻ സാധിക്കും. ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് മുതലാളിയാണ് ജോൺ ഡി റോഗർഫെല്ല. അദ്ദേഹം പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ ബില്യണയറും ബില്യണയറും ഒക്കെ ആയി തീരാവുന്ന ഒരു ബിസിനസ് ആണ് റിയൽ എസ്റ്റേറ്റ് എന്നാണ്. നമുക്ക് തന്നെ ഒരു സമയത്ത് ഇൻകം ജനറേറ്റ് ചെയ്യാനായി ആരംഭിച്ചപ്പോൾ ആദ്യം ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു റിയൽ എസ്റ്റേറ്റ് വാങ്ങിയിടുക എന്നുള്ളതാണ്. കാരണം ഒരു ലോങ് റണ്ണിലേക്ക് നോക്കുന്ന സമയത്ത് ഇതിൽ നിന്നും നമ്മളെ കൊണ്ട് ഒരുപാട് കാശ് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഇതിൽ നിന്ന് ലഭിക്കുന്ന എമൗണ്ട് വെച്ച് നമ്മളുടെ പല റെന്റുകളെങ്കിലും കൊടുത്തു തീർക്കാം. ഇത് സ്റ്റോക്ക് റിട്ടേൺ പോലെ അത്രയ്ക്ക് ലാഭകരമല്ല, പക്ഷേ തീർച്ചയായും സേഫ് ആണ്. ഇനി അടുത്തത് മൂന്നാമത് പേപ്പർ അസറ്റ്സ് ആണ്. അതായത് സ്റ്റോക്ക്, ബോണ്ട്, മ്യൂച്വൽ ഫണ്ട് ഇതൊക്കെയാണ് പേപ്പർ അസറ്റ്സില് വരിക. ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് വെസ്റ്റേൺ കൺട്രീസിൽ വളരെയധികം ഫേമസ് ആണ്. കാരണം ഇതിൽ കയറാനും ഇതിൽ നിന്ന് തിരിച്ചിറങ്ങാനും വളരെ എളുപ്പമാണ്. പക്ഷേ ഇതിൽ തന്നെ ഒരുപാട് തെറ്റുകൾ സംഭവിക്കാനുമുള്ള സാധ്യതയും കൂടുതലാണ്. പക്ഷെ ബുദ്ധിപരമായി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ വലിയ രീതിയിൽ ഇതിൽ നിന്നും ലാഭം കൊയ്യാം. റീസെന്റ്ലി സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ആ വ്യക്തി പറഞ്ഞ കാര്യം ഇങ്ങനെയായിരുന്നു, ഒരു 30-35 വർഷങ്ങൾക്ക് മുമ്പ് കൂടെ ഏതോ ഒരു കമ്പനിയുടെ പേരും കൂടി പറയുകയുണ്ടായി. സോ നമ്മൾ ആ ഒരു കമ്പനിയിൽ അന്ന് 35 വർഷങ്ങൾക്ക് മുമ്പ് 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നത് 600 കോടി ആയിരിക്കും എന്ന്. ശരിക്കും ഇത് തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ പ്രത്യേകത തന്നെ. ശരിക്കും നമ്മൾ ബുദ്ധിപരമായി ഒരു 1,000 രൂപ ബുദ്ധിപരമായി നല്ല ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പല വർഷങ്ങൾ കഴിഞ്ഞ് അത്
കോടിയായി മാറിയിരിക്കും. പക്ഷേ ഇവിടെയും ഏത് കമ്പനിയിൽ ഇടും എന്നുള്ളത് വളരെ വലിയ ചോദ്യം തന്നെയാണ്. പക്ഷെ നമ്മൾ നല്ല കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഒരു പ്രോഫിറ്റ് തന്നെ ലഭിക്കുന്നതായിരിക്കും. നാലാമത് ഗോൾഡ് ഓർ സിൽവർ. ഇത് റിയൽ എസ്റ്റേറ്റിനേക്കാളും കൂടുതൽ സേഫാണ്. നമ്മൾ നമ്മളുടെ സമ്പാദ്യം ഗോൾഡായോ സിൽവറായോ സിൽവറിലേക്കോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഏത് കാലത്തും വിലമതിക്കും. കാരണം അതിന്റെ വാല്യൂ ഏത് സമയത്തും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസേഴ്സ് കൂടുതലും സേഫ് ഇൻവെസ്റ്റ്മെന്റ് ഗോൾഡ് ആൻഡ് സിൽവറിൽ ചെയ്യാനായിരിക്കും റെക്കമെൻഡ് ചെയ്യുക. ഇനി അടുത്ത അസറ്റാണ് ക്യാഷ്. ഇത് പറയുന്ന സമയത്ത് പലരും ക്യാഷ് എങ്ങനെയാണ് ഒരു അസറ്റ് ആവുക എന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ക്യാഷ് കയ്യിൽ വയ്ക്കുന്നത് എപ്പോഴും നല്ലതാണ്. ആപ്പിള് പോലെയുള്ള പല വലിയ കമ്പനികളും, അതായത് ആപ്പിൾ അടക്കം 200 ബില്യൺ ഡോളേഴ്സും ക്യാഷ് ആയിട്ടാണ് കയ്യിൽ വെച്ചിരിക്കുന്നത്. കൂടാതെ ക്യാഷ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യമായി വരുന്ന പല കാര്യങ്ങളും നടത്താനും സാധിക്കും. ആറാമത് എക്യുപ്മെന്റ് ആൻഡ് ആക്സസറീസ്. എക്സാമ്പിള് പറയാം, നിങ്ങൾ ഒരു കാറ് മേടിച്ചു. കാറ് മേടിച്ചു കഴിയുന്ന സമയത്ത് അതിന്റെ മെയിൻ്റെനൻസിന് നമുക്ക് കുറച്ച് എമൗണ്ട് ചിലവാകും. പക്ഷെ ആ കാർ നമ്മൾ റെന്റിന് കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്നും എമൗണ്ട് തിരിച്ചായിരിക്കും ലഭിക്കുന്നത്. അതുപോലെ നമ്മൾ കല്യാണത്തിനെല്ലാം ജനറേറ്റർ പോലുള്ള കാര്യങ്ങളൊക്കെ റെന്റിന് കൊടുക്കാറുണ്ട്. ജനറേറ്റർ, ക്യാമറ കൊടുക്കുന്നത് എത്രയ്ക്ക് സേഫ് ആയിരിക്കും എന്ന് അറിയില്ല. പക്ഷേ ഇതുപോലുള്ള എക്യുപ്മെന്റ് ഒക്കെ മേടിച്ച് അത് നമുക്ക് റെന്റിന് കൊടുക്കുന്നത് നല്ല ഒരു അസറ്റ് ആയിരിക്കും. അടുത്തത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ്. അതായത് ഇതിൽ 4 കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. 1 കോപ്പിറൈറ്റ്, 2 പേറ്റന്റ്സ്, 3 ട്രേഡ് സീക്രട്ട്, 4 ട്രേഡ് മാർക്ക്. ഇപ്പൊ ഞാൻ സ്വന്തമായിട്ട് ഒരു പാട്ടുണ്ടാക്കി, അത് പാടി, ദെൻ അതിനുശേഷം അതിന്റെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തു, ദെൻ ഇപ്പോൾ എനിക്ക് ആ പാട്ടിന്റെ എല്ലാ വിധത്തിലുള്ള കോപ്പിറൈറ്റ് അവകാശമുണ്ട്. നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യത്തിനെ പറ്റി നിങ്ങൾക്ക് കുറച്ച് പെട്ടെന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനായി പറയാം. നിങ്ങൾ മറ്റുള്ളവരുടെ അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് തന്നെ വല്ല മ്യൂസിക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അതിന് കോപ്പിറൈറ്റ് വരാനായി സാധ്യതയുണ്ട്. സോ ആ സമയം എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, നിങ്ങളുടെ ആ ഒരു വീഡിയോയ്ക്ക് എന്ത് തന്നെ എത്ര വലിയ വ്യൂസ് തന്നെ വന്നാലും അതിൻ്റെ എമൗണ്ട് മുഴുവൻ അതിൻ്റെ ഒറിജിനൽ, ആ കണ്ടന്റ് ആരാണോ ഉണ്ടാക്കി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തത്, ആ ഒരു ക്രിയേറ്ററിനായിരിക്കും പോവുക. അല്ല എങ്കിൽ പുതിയ ടെക്നോളജിക്കലായിട്ട് പുതിയ ഒരു മോഡലിൽ ഒരു ടയർ ഉണ്ടാക്കി. സോ ആ ഒരു ടയറിന്റെ എല്ലാ വിധത്തിലുള്ള പേറ്റന്റും നിങ്ങൾക്കായിരിക്കും. ആ ഒരു ടയർ ഉപയോഗിക്കുന്ന എല്ലാ കമ്പനികളും നിങ്ങൾക്കായിരിക്കും പൈസ തരിക. സോ ഇതിലൂടെ തന്നെ പണക്കാരായ ഒരുപാട് പേര് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇതിന് ഏതെങ്കിലും ഒരു കാര്യത്തിലെങ്കിലും നമുക്കൊരു ഹൈ ടാലന്റ് വേണമെന്നുള്ളതാണ്. 8th, ടു ക്രിയേറ്റ് എ ബ്രാൻഡ്. ഇത് കേൾക്കുന്ന സമയത്ത് പലർക്കും മനസ്സിലായിട്ടുണ്ടാവും. പലരും ഒരുപാട് കാലമായിട്ട് പല ബിസിനസ്സുകളും ചെയ്യുന്നുണ്ടാവും. പക്ഷേ അദ്ദേഹം ഒരിക്കലും അത് ചെയ്യുന്ന വ്യക്തി ഒരു ബ്രാൻഡ് എന്നുള്ളത് ക്രിയേറ്റ് ചെയ്ത് കാണില്ല. അങ്ങനെ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത് അത്രയ്ക്ക് എളുപ്പമുള്ള കാര്യവുമല്ല. ചിലർ ഒരു ബ്രാൻഡിന്റെ പേര് കേൾക്കുന്ന സമയത്ത് തന്നെ അതിന്റെ സാധനങ്ങൾ എന്തൊക്കെയാണോ ആ ഒരു ബ്രാൻഡിന്റെ തന്നെ മേടിക്കും. ഈ ടാറ്റ ഗ്രൂപ്പ് എന്നുള്ളത് അത്തരത്തിലുള്ള ഒരു ബ്രാൻഡ് നെയിമാണ്. നമുക്കും വേണമെങ്കിൽ ഇതുപോലുള്ള ഒരു ലോഗോ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് പല സാധനങ്ങളും വിൽക്കാം. പക്ഷെ അതിലൊന്നും വലിയ കാര്യമില്ല, അതിൽ നമ്മൾ ക്ലിക്ക് ആവണം എന്നുള്ളതാണ്. ഈ സാറാ ക്ലോത്ത്സ്, നെസ്ലെ പോലുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഈ ഒരു ബ്രാൻഡ് നെയിമിൽ പ്രസിദ്ധമാണ്. സോ അതുകൊണ്ട് തന്നെ ബിൽഡ് യുവർ ബ്രാൻഡ്. ദെൻ അസറ്റ് നമ്പർ 9, നെറ്റ്വർക്ക്. ധീരുഭായ് അംബാനിയുടെ കയ്യിൽ ഏതാനും കുറച്ച് കാശ് മാത്രം ഉണ്ടായിരുന്ന സമയത്ത് തന്നെ അദ്ദേഹം ഒരു 5-star ഹോട്ടലിൽ പോയി ചായ കുടിക്കുകയുണ്ടായി. സോ ഇതിന് കാരണം എന്താണെന്ന് അദ്ദേഹത്തോട് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത്, ഈ പണക്കാരെങ്ങനെയാണ് പെരുമാറുന്നത്, ഈ പണക്കാരെങ്ങനെയാണ് ചായ കുടിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയൊക്കെ എനിക്ക് അറിയണമെന്നായിരുന്നു. ഇവിടെ ശരിക്കും അദ്ദേഹം അവിടേക്ക് പോയിട്ട് അവിടെയുള്ള അവിടേക്ക് വരുന്ന നല്ല റിച്ച് ആയിട്ടുള്ള ആളുകളുടെ അടുത്തൊക്കെ ഒരു സ്ട്രോങ് നെറ്റ്വർക്ക് ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. സോ അതുകൊണ്ട് തന്നെ ബുദ്ധിപരമായും സാമ്പത്തികമായിട്ടും ഒക്കെ നമ്മളെക്കാളും ഒരു ഉയർച്ചയിൽ നിൽക്കുന്ന ആളുകളുമായിട്ട് നല്ല കണക്ഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ, നല്ലൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളെ കൊണ്ടും വിജയിക്കാം. 10th, ക്രിയേറ്റ് യുവർ ഓൺ കണ്ടന്റ്. പണ്ടൊക്കെ നമുക്ക് വല്ലതും വാങ്ങാനോ വിൽക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ നേരിട്ട് ഷോപ്പിൽ തന്നെ പോകണമായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മളുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അതിന് സാധിക്കും. സ്വന്തമായി ഒരു വെബ്സൈറ്റോ യൂട്യൂബ് ചാനലോ മറ്റോ ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മളുടേതായിട്ടുള്ള കണ്ടന്റുകൾ പോസ്റ്റ് ചെയ്യുക. അതിൽ നിന്ന് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള റവന്യൂ ലഭിക്കും. സോ ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള അസറ്റ്സ് ആണ്. അതായത് പലരും പല ഭാഗങ്ങളിൽ നിന്നും ഒക്കെ അല്ലെങ്കിൽ പല വീഡിയോസിൽ നിന്ന് പോലും ഇതിനു മുമ്പൊക്കെ കേട്ടിരിക്കാനായി സാധ്യതയുണ്ട്.
പക്ഷെ ഇനി പറയാൻ പോകുന്ന അസറ്റ്സ് അങ്ങനെ കേൾക്കാനായി ചാൻസ് ഇല്ല. കാരണം ഇതിനെ കുറിച്ച് ആരും തന്നെ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഇതിനായി ഒരു കഥ പറയാം. ഒരാളുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു ഒരുപാട് ഡയമണ്ട്സ് കിട്ടുക എന്നുള്ളത്. സോ അതിനായി അദ്ദേഹം ലോകം മുഴുവൻ അലഞ്ഞു, ഒരുപാട് സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തു. പക്ഷെ ആൾക്ക് ഡയമണ്ട് മാത്രം കിട്ടിയില്ല. അങ്ങനെ അവസാനം അദ്ദേഹം റിയലൈസ് ചെയ്യുകയാണ് താൻ തേടി നടന്ന ഡയമണ്ട് ഒക്കെ തന്റെ വീട്ടിന് പുറകിൽ തന്നെ ഉണ്ട് എന്ന്. ഈ ഒരു വ്യക്തിയെ പോലെയാണ് പലപ്പോഴും നമ്മളുടെ കാര്യവും നമ്മളുടെ അടുത്തുള്ള കാര്യത്തിലും പറ്റി ശ്രദ്ധിക്കാതെ നമ്മൾ പലപ്പോഴും നമ്മളുടെ കയ്യിൽ ഇല്ലാത്തതിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കും. സ്റ്റോക്ക് മാർക്കറ്റ്, റിയൽ എസ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇതുമാത്രമാണ് നമ്മളെ പണക്കാരനാക്കുക എന്ന് പറഞ്ഞ് അതിൻ്റെ പിന്നാലെ പോകും. പക്ഷേ അങ്ങനെ പോകുന്ന സമയത്ത് നമ്മളുടെ കൈക്കുള്ളിലുള്ള കാര്യങ്ങളെ പറ്റി അതിൻ്റെ അവസരങ്ങളെ പറ്റി മനസ്സിലാക്കില്ല. അതിൽ ഒന്നാമത്തേത് നമ്പർ 1 ടൈം. സമയത്തെ ആരെ കൊണ്ടും ലോകത്തുള്ള ഏത് കോടീശ്വരനെ കൊണ്ടും വില കൊടുത്ത് മേടിക്കാനായി സാധിക്കില്ല. നമ്മളുടെ പണം നഷ്ടപ്പെടുകയാണെങ്കിൽ അത് നമ്മളെ കൊണ്ട് തിരിച്ചെടുക്കാനായി പറ്റും. പക്ഷെ ഈ ഒരു സമയം നഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സാധിക്കില്ല. ഒരിക്കൽ ഒരു ചെറുപ്പക്കാരനോട് ഒരു വയസ്സായ പണക്കാരൻ പറയുന്നുണ്ട്, ഞാൻ ഉണ്ടാക്കിയ എല്ലാം തന്നെ കൊടുക്കാൻ തയ്യാറാണ്, പക്ഷെ ഞാൻ നഷ്ടപ്പെടുത്തിയ ആ ഒരു യൂത്ത് സ്റ്റേജാണ് എനിക്ക് വേണ്ടത് എന്ന്. ഇതൊരിക്കലും അദ്ദേഹത്തിന് തിരിച്ചു ലഭിക്കുകയും ഇല്ല. വളരെ പോപ്പുലറായ, വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാ വ്യക്തികളും സമയത്തിന്റെ വാല്യൂ അറിയുന്നവരായിരിക്കും. വാരൻ ബഫറ്റ് പറഞ്ഞ വളരെ പ്രശസ്തമായ ഒരു കാര്യമുണ്ട്, ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് യു ക്യാൻ മേക്ക് ദ ഇൻവെസ്റ്റ്മെന്റ് ഇൻ യുവർ സെൽഫ്. ദ മോർ യു ലേൺ ദ മോർ യു വിൽ ഏൺ. അതുകൊണ്ട് തന്നെ നമ്മളുടെ സമയത്തെ പാഴാക്കി കളയാതെ പ്രൊഡക്റ്റീവായി ചിലവഴിക്കുക. ഫ്യൂച്ചറിൽ തീർച്ചയായും ഇത് നമ്മളെ സഹായിക്കും. ദെൻ അടുത്ത അസറ്റ് ആണ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. നമുക്ക് നാളെ തന്നെ ഒരു പ്രശ്നം വരികയാണെങ്കിൽ നമ്മളുടെ മുന്നിൽ നിന്ന് സഹായിക്കുന്നത് ഫാമിലി ആയിരിക്കും. നല്ല ഫ്രണ്ട്സ് എന്നുള്ളതും ഫാമിലി പോലെ തന്നെയാണ്. വല്ല എന്തെങ്കിലും ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ പോലും അവരായിരിക്കും മുന്നിൽ നിന്ന് സഹായിക്കുന്നത്. സോ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കുക. അതായത് ഫ്രണ്ട്സുമായും ഫാമിലിയുമായും നല്ല രീതിയിലുള്ള കണക്ഷൻ വേണം. അടുത്ത അസറ്റാണ് സ്കിൽ. നമ്മളുടെ കയ്യിൽ നിന്ന് പണം, പ്രതാപം, നമ്മൾ ഉണ്ടാക്കിയ സർട്ടിഫിക്കറ്റ്സ് എല്ലാം തന്നെ തട്ടിയെടുക്കാനായി സാധിക്കും. പക്ഷെ നമ്മളുടെ സ്കിൽ ഒരിക്കലും തട്ടിയെടുക്കാൻ പറ്റില്ല. സ്കിൽഫുൾ ആയിട്ടുള്ള ആളുകൾക്ക് എവിടെയും തിളങ്ങാൻ പറ്റും. അതിനുവേണ്ടി ഒന്ന് പരിശ്രമിച്ചാൽ മാത്രം മതി. കാരണം സ്കില്ലുള്ള വ്യക്തികളെ എല്ലാവർക്കും തന്നെ വേണമെന്നുള്ളതാണ്. കാരണം ഇവർ പ്രോഫിറ്റിന് വേണ്ടി നല്ല രീതിയിൽ തന്നെ സഹായിക്കും. സ്കില്ലുള്ളവർക്ക് എവിടെയും സ്കോപ്പ് ഉണ്ടാകും. സോ അതുകൊണ്ട് തന്നെ മാറുന്ന കാലത്തിനനുസരിച്ച് സ്കിൽഫുൾ ആവുക. ഇനി അടുത്ത അസറ്റാണ് നോളേജ്. അതായത് നമ്മളിപ്പോൾ മിനിമം ഒരു ഫോം ഫില്ല് ചെയ്യണമെങ്കിൽ പോലും ഒരു നോളേജ് വേണ്ടതായിട്ടുണ്ട്. ഈ ഒരു അറിവ് പോലും ഇല്ലാത്ത ഒരുപാട് പേര് ഇന്ന് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. സോ ഈ ഒരു അറിവില്ലായ്മയെ യൂട്ടിലൈസ് ചെയ്യുന്ന പല ഇന്റർനെറ്റ് കഫേകളും പല വ്യക്തികളും, അതായത് ഇത് ഫോം ഫില്ല് ചെയ്യാൻ തന്നെ 30 രൂപ, 40 രൂപ, 50 രൂപ പോലും ഒക്കെ ചാർജ് ചെയ്യുന്നവർ ഉണ്ട്. സോ ഈ ഒരു ചെറിയ കാര്യം വെച്ച് തന്നെ ഇത്രയൊക്കെ സമ്പാദിക്കാമെന്നുണ്ടെങ്കിൽ വലിയ നോളേജ് വെച്ച് എത്രയൊക്കെ സമ്പാദിക്കാമെന്ന് ആലോചിച്ച് നോക്കുക. ഇവർ മറ്റുള്ളവർക്ക് കാര്യങ്ങൾ പറഞ്ഞു ചെയ്തോ കൊടുക്കുന്നു. ഇതിലൂടെ ഇവർ ഇവരുടെ നോളേജ് കാണിക്കുന്നു. സോ എനിവേ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിച്ചത്. ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ അക്ഷയ്. സ്റ്റേ ഗ്രൗണ്ടഡ്. ബൈ ഓൾ.